ഇതൊരു സസ്പെൻസാണ് കേട്ടോ. ഞാൻ ലാസ്റ്റ് കാണിക്കാം. നാട്ടിൽ നിന്ന് സൗദി അറേബ്യക്ക് ആദ്യമായിട്ടായിരിക്കും ഇങ്ങനെ ഒരു സംഭവം കൊണ്ടുവരുന്ന ഒരേ ഒരു വ്യക്തി ഞങ്ങളൊപ്പമായിരിക്കും. എന്തായാലും ലാസ്റ്റ് കാണിക്കാം കേട്ടോ, ഗസ് ചെയ്യാൻ പറ്റും ആർക്കെങ്കിലും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ഫെമിസ് വേൾഡ്. അപ്പോൾ ഇത് നമ്മുടെ ഒരു പുതിയ വീഡിയോ ആണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നമ്മുടെ ഉമ്മയും ഉപ്പയും ഞങ്ങളടുത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ, ഉംറ ചെയ്യാനും നമ്മളടുത്ത് കുറച്ചൊക്കെ നിൽക്കാൻ വേണ്ടിയിട്ടൊക്കെ. അപ്പോൾ അവർ കൊടുന്ന സാധനങ്ങൾ ബോക്സ് പൊട്ടിച്ച് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. ഇതൊരു നൊസ്റ്റാൾജിക്കായിട്ട് സൂക്ഷിച്ചു വെക്കാൻ പറ്റിയൊരു വീഡിയോ കൂടിയാണ് കേട്ടോ. അപ്പോൾ ദാ ബോക്സ് പൊട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മളെ നാട്ടിലുള്ള പല വക സാധനങ്ങളും ഉണ്ട് കേട്ടോ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പൊ ദാ രണ്ടാമത്തെ ബോക്സ് പൊട്ടിക്കാണ് കേട്ടോ. അപ്പൊ ഇതിൽ എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. നിസാറാക്കുന്റെ പേര് എഴുതിക്കണോ? ഇതില് പപ്പടം മാത്രേ ഒന്നിച്ചിട്ടാ സാറിന്റെ കുഞ്ഞാവിട്ട് തടി ഒന്ന് മാത്രല്ലേ ഉള്ളൂ. ഇഞ്ചപ്പ വന്നല്ലോ, ഇഞ്ചപ്പ വന്നല്ലോ. ഇവിടെ സാധനങ്ങളൊക്കെ പൊട്ടിക്കണേ. ആന്റിന്റെ കുട്ടി കൊടുത്താച്ചേ സാധനങ്ങളൊക്കെ പൊട്ടിക്കണേ. കണ്ടോ വാപ്പിട്ട് പാപ്പാനെ, മൂത്താപ്പ മൂത്താപ്പ ഒന്ന് നോക്കിക്കോ. മൂത്താപ്പ മൂത്താപ്പ ഭയങ്കര ബിസി. മൂത്താപ്പേ അയിമക്കണ് കടന്ന് നിക്കാണ്. ഇജ്ജ് പോകില്ലേ ഇങ്ങട് വാ. കടന്നിക്കാണ് അന്നെ കുട്ടി. അന്നെ കുട്ടിയേ നോക്കട്ടെ നോക്കട്ടെ, അന്നെ കുട്ടിനെ കാണട്ടെ, മൂത്തപ്പ കാണട്ടെ. അച്ചോനെ കണ്ടോ, വില്ലമ്മമാനൊക്കെ കണ്ടോ കണ്ടോ. ഇങ്ങോട്ട് വരട്ടോ, ഇങ്ങോട്ട് അന്നെ കുട്ടി ഇങ്ങോട്ട് വരൂ കേട്ടോ. നമുക്ക് ഇവിടെ നിക്കണം കേട്ടോ. ശതമോളെ കണ്ടിച്ചാ സക്കിന് ശതമോളൊക്കെ ഉണ്ട് ഇവിടെ കണ്ടോ. ഇമ്മമ്മ ഇതാക്കീട് ഞമ്മക്ക് ഇങ്ങോട്ട് വരണട്ടോ. അന്റെ കുട്ടീനെയും ഇമ്മച്ചിനെയും അനപ്പച്ചി ഇങ്ങോട്ട് വരൂ കേട്ടോ. നമുക്ക് ഇവിടെ നിക്കണം ഒക്കെ പറയേ, അപ്പഴേ കേക്കൂടെ പറഞ്ഞാലേ കേക്കുള്ളു. ആ ഓളെ വീട്ടില അന്റെ അപ്പച്ചിയുടെ പഠിക്കണോ? പേച്ചി പോയിക്കണോ? ഇല്ലേ
ഇതിന്റെ ഇളച്ചി കൊടുത്തുവിട്ട ഉണ്ണിയപ്പാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് അപ്പോഴേ തീർന്നു കേട്ടോ. അതിൻ്റെ ഇടയിലായിരുന്നു നിസാറാക്കും എല്ലാവരും വന്നു. അപ്പോൾ ഞങ്ങൾ ബീഫ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയിട്ട് പത്തിരി കൊടുത്തിട്ടുണ്ട് ഇനി. അപ്പോൾ പത്തിരിയും കൂട്ടി കഴിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പൊട്ടിക്കാട്ടോ. ഇഞ്ചി വെള്ളത്തിൽ ഉള്ളിയൊക്കെ ഇടണം. ഉള്ളി ഇല്ല ഇവിടെ ഞമ്മളെ നാട്ടിത്തെ ഇറച്ചിയാണ്, അതുകൊണ്ട് അവർ കണ്ടത് തിന്നാൻ പറഞ്ഞു എന്നോട്. എന്തൊരു ചൊർക്കങ്ങൾ ഇതില്, കുഞ്ഞുമോന്റെ ഒക്കെ ചൊർക്ക് സിനിമ. അപ്പം ഇതാ ബോക്സ് പൊട്ടിച്ച ഉടനെ തന്നെ നാട്ടിലെ ബീഫ് ഫ്രിഡ്ജിലൊന്നും വെക്കാതെ ഫ്രീസറിലൊന്നും വെക്കാതെ ഇപ്പം തന്നെ ചൂടാക്കിയിട്ട് കുറച്ച് പത്തിരി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും കൂട്ടി ഫ്രഷായിട്ട് കഴിക്കുകയാണ്. പിന്നെ ഇന്നലെ രാത്രിയിലുള്ള നെയ്ച്ചോറും ഫിഷ് ഗ്രില്ല് ചെയ്തതൊക്കെ ഉണ്ടായിരുന്നു. അതും ഒക്കെ കൂടെ അങ്ങോട്ട് പുറത്തേക്ക് എടുത്ത് വെച്ച് ഞങ്ങളിങ്ങനെ കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ആക്രാന്തം കാട്ടി കഴിക്കണം, അതൊരു രസം, ഒരു വൈബ് വേറെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സീനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ബീഫൊക്കെ കഴിച്ച് കഴിഞ്ഞ് നെക്സ്റ്റ് ബോക്സ് പൊട്ടിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞിട്ടാണ്, ഇതിൽ ഫ്രിഡ്ജിക്ക് വെക്കാനുള്ള സംഭവമൊന്നും ഇല്ലാത്തതുകൊണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് പൊട്ടിക്കാന്ന് വിചാരിച്ചു. ബേക്കറി ഐറ്റംസ് അങ്ങനത്തെ ഒക്കെയാണ് കേട്ടോ ഉള്ളത്. ഇത് പൊട്ടിച്ച് കഴിഞ്ഞപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, നല്ല പണി കിട്ടിയൊരു ബോക്സ് ആയിരുന്നത്. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ വക ഐറ്റംസൊക്കെ ഇതിലിരുന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. മുളക് പൊടിൻ്റെ ഒരു കവറ് പൊട്ടിയിട്ടോ, അതൊരു പോട്ടിലിങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു. പോട്ടും കൂടെ കൊണ്ടുവരാനുള്ള ഒരു പോട്ട് തന്നെയായിരുന്നു. അപ്പം അതിൻ്റെ ഉള്ളിൽ വെച്ച ഒരു കവറാണ് കേട്ടോ പൊട്ടിയിട്ടുള്ളൂ, ബാക്കിയൊന്നും ഒന്നും സംഭവിച്ചിട്ടില്ല, മതിയല്ലോ. അപ്പോൾ ആകെ കുറച്ചേ പോയിട്ടുള്ളൂ, പക്ഷേ ആകെ കൂടെ ഇങ്ങനെ സ്പ്രെഡായിട്ടുണ്ട്. അപ്പോൾ ഇനി അതൊക്കെ ഇങ്ങനെ തുടച്ചെടുത്ത് വൃത്തിയാക്കി റെഡിയാക്കി ഞങ്ങൾ വെക്കായിരുന്നു കേട്ടോ. അപ്പോൾ അതാ എല്ലാം സെറ്റാക്കി വെച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ഇത് അരിപ്പൊടിയാണ് കേട്ടോ, പത്തിരി നൂലപ്പൊക്കെ ചുടാൻ വേണ്ടിയിട്ട്. ഇത് മുളകാണ് കേട്ടോ, ഉണക്ക മുളക്. പിന്നെ ഇത് ഉപ്പിലിട്ട ഐറ്റംസാണ്, നെല്ലിക്ക, മാങ്ങ. പുറത്തുനിന്ന് വാങ്ങിച്ചതും ഉണ്ട്, പിന്നെ നമ്മൾ വീട്ടിൽ ഇട്ടതും ഉണ്ട് കേട്ടോ. പിന്നെ കാന്താരി മുളക്, ഈ വക ഉപ്പിലിട്ട ഐറ്റംസൊക്കെയാണ് കേട്ടോ ഇത്. ഇത് കണ്ടപ്പോഴേ എനിക്ക് വായിൽ വെള്ളം വന്നിട്ടുണ്ട്. ഇനി വീഡിയോ ഒന്ന് കഴിഞ്ഞിട്ട് വേണം ഒന്നൊക്കെ ഒന്ന് കഴിച്ച് നോക്കാൻ. പിന്നെതാ ഇത് നമ്മളെ നാടൻ ഐറ്റം സാധനങ്ങൾ, ചേമ്പ്, ചേന, കാവിത്ത്, പപ്പായ, പച്ചപ്പപ്പായ, അങ്ങനത്തെ പടുകൂട്ടാനും വെക്കാൻ ആവശ്യമുള്ള എല്ലാ സംഭവങ്ങളാണ് കേട്ടോ. ഇത് കാവിത്താണ് കേട്ടോ, രണ്ട് ഐറ്റംസ് കാവിത്തുണ്ട്. നല്ല അടിപൊളി ടേസ്റ്റ് ചെയ്ത് ഈ കവറിൽ കെട്ടിയിട്ടുള്ളത് നല്ല വെറൈറ്റി ആണെന്ന് പറഞ്ഞിട്ട് ഇപ്പം അത് പുഴുങ്ങിയിട്ട് കഴിക്കണം. ഇന്നിക്കാമ്പ്, ചേന, അങ്ങനത്തെ ഐറ്റംസ് കേട്ടോ. എന്തായാലും നമുക്ക് വേണ്ട ഇഷ്ടപ്പെട്ട എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ. പിന്നെന്താ, ഇത് പഴമാണ് കേട്ടോ. പഴ നേന്ത്രപ്പഴം ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത്. കുറേശായിട്ട് നമുക്ക് ഇവിടെ എത്തിയിട്ട് പഴുപ്പിക്കാമെന്ന് വിചാരിച്ചു. പഴുത്തത് കൊടുന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ കേട് വരാനുള്ള ചാൻസ് ഉണ്ട്, ഒരുമിച്ചാണ് പഴിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെയാണ് കൊടുക്കുന്നത്. ഇത് ഉണ്ണിയപ്പമാണ് കേട്ടോ, ഉണ്ണിയപ്പം. പിന്നെ ഇതാ നമ്മുടെ വീട്ടിൽ നിന്ന് കുറച്ച് ഫ്രഷ് കറിവേപ്പില. പിന്നെ ഇത് നമ്മുടെ താത്ത ഉണ്ടാക്കിയ സോപ്പാണ് കേട്ടോ. താത്താക്ക് ഇതിൻ്റെ സെയിലുണ്ട്. നല്ല അടിപൊളി സോപ്പാണ്, സ്കിൻ വൈറ്റനിങ് ഒക്കെ പറ്റുന്ന നല്ല അടിപൊളി സോപ്പാണ് കേട്ടോ. ആയുർവേദിക് സോപ്പാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എന്നെ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി, ഞാൻ താത്താൻ്റെ നമ്പർ തരാം കേട്ടോ നാട്ടിലുള്ളവർ. ഓക്കെ. പിന്നെ അതായത് തേനാണ്, ഉപ്പിലിട്ട, സോറി, തേനിലിട്ട നെല്ലിക്ക. ഉപ്പ് എനിക്ക് സ്പെഷ്യലായിട്ട് കൊടുന്നതാ. ഇത് തേനാണ് കേട്ടോ, തേനിവിടെ ഉണ്ട്, ഞാൻ വന്നപ്പോൾ കൊടുന്നു തന്നെ ഉണ്ട്. എന്നാലും ഉപ്പ് കുറച്ച് കൊണ്ടുവന്നാണ്. അപ്പോൾ ഇതങ്ങനെ. പിന്നെ വേറെന്താ, ആ ഇടിച്ചൊക്കെ ഉണ്ടായിരുന്നു, മാങ്ങ, അങ്ങനത്തെ കുറേ ബേക്കറി. ഇത് കപ്പയാണ് കേട്ടോ, കപ്പ. പിന്നെ തേങ്ങ ചിരകിയത് കുറേ ഉണ്ടായിരുന്നു. അച്ചാർ, ബീഫ്, ഇത് ബീഫാണ് കേട്ടോ. ബീഫ് ഞങ്ങൾ കുറച്ചെടുത്തിട്ട് ബാക്കി ഫ്രീസറിലേക്ക് വെച്ചു വെക്കാമെന്ന് വിചാരിച്ചു. ഇത് അച്ചാർ, മാങ്ങച്ചാറാണ് കേട്ടോ. ഇത് പുളി, നമ്മളെ നാട്ടിലുള്ള നാടൻ പുളി. പിന്നെന്താ, പിന്നെതാ വെള്ള കാന്താരി മുളക്. ഉപ്പിലിട്ട കാന്താരി വേറെ ഉണ്ടായിരുന്നു, ഇത് വെള്ള കാന്താരി മുളക്. ഈ അച്ചാർ ഒരു രക്ഷയില്ലായിരുന്നു, ഒന്നും പറയാനില്ല, ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഈ അച്ചാർ. ഇത് താത്താൻ്റെ ഫ്രണ്ട് ഇട്ടതാണ്. അപ്പോൾ ഇതാ ഇതൊക്കെ ആയിരുന്നു നമ്മുടെ ബോക്സിലുണ്ടായിരുന്നു കേട്ടോ. പിന്നെ കുറേ സീഡുകൾ, ചെടിൻ്റെയും
വെജിറ്റബിൾസിൻ്റെ ഒക്കെ സീഡുകളോ അതും ഇതും ബേക്കറി ഐറ്റംസ് ഒക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ബോക്സൊക്കെ പൊട്ടിച്ചെല്ലാം സെറ്റാക്കി കുറേ ഞാൻ ഫ്രീസർക്ക് എടുത്ത് വെക്കാനുള്ളതൊക്കെ എടുത്ത് വെച്ച് അടുക്കി പെറുക്കി കുറച്ച് വെക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അതാ ബേക്കറി ഐറ്റംസ് അവില് അത് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ അതായിരുന്നു. പിന്നെ ഞാനൊരു സസ്പെൻസായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഒരു സംഭവം കാണിക്കാമെന്ന്, അത് ഞാനിപ്പോൾ പറയാം കേട്ടോ. ഇതാണ് ആ സംഭവം. ഇപ്പോൾ മനസ്സിലായോ ആർക്കെങ്കിലും സൗദി അറേബ്യയിലേക്ക് നാട്ടിൽ നിന്ന് ഈ സംഭവം കൊണ്ടുവരുന്ന ആദ്യത്തെ വ്യക്തി ചിലപ്പോൾ ഞങ്ങളെ ഉപ്പയായിരിക്കും കേട്ടോ. ടെൻഡടേ ടോർച്ച്. അപ്പോൾ അത് ബോക്സ് പൊട്ടിച്ചപ്പോൾ അത് കണ്ടപ്പോൾ ഞാൻ ഉപ്പാനെ കുറച്ച് കളിയാക്കിയെങ്കിലും ഉപ്പാൻ്റെ ചിന്ത പോയത് വേറെ ആയിക്കായിരുന്നു കേട്ടോ. ഇവിടെ അങ്ങനെ കറണ്ടൊന്നും പോകാത്തതുകൊണ്ട് ഇത് ഈ ടോർച്ചൊന്നും നമ്മൾ യൂസ് ചെയ്യില്ലല്ലോ. അപ്പോൾ അത് ഉപ്പ അവിടെ നിന്ന് തന്നെ ചിന്തിച്ച് രാത്രി എല്ലാവരും ഉറങ്ങുന്ന സമയത്ത് ഉപ്പാക്ക് ടോയ്ലറ്റിക്കൊക്കെ പോകാൻ വേണ്ടിയിട്ട് തലേണ്ണൻ്റെ ചോട്ടിൽ വെക്കാന്നാ ലൈറ്റ് ഇട്ടിട്ട് ഉറങ്ങുന്ന സമയത്ത് ആരെ ശല്യപ്പെടുത്തണ്ടല്ലോ എന്ന് വിചാരിച്ചൊന്ന് വാങ്ങിച്ചു വെച്ചതാട്ടോ. എന്തായാലും ഞങ്ങളിപ്പോൾ ഒരു സംഭവമല്ല കേട്ടോ, പ്രസ്ഥാനമാണ്. മലയാളിടാ